ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ട്യൂബ് സെറ്റ് കാര്യങ്ങൾ. ട്യൂബ് സെറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കോളിംഗ് ബെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് നീറ്റായിട്ട് വയറ് കാണാത്ത രീതിയിൽ പിടിപ്പിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണുക. അതായത് നമ്മളൊരു ട്യൂബ് സെറ്റ്, എൽ ഇ ഡി ട്യൂബ് സെറ്റാണ് വന്നത്. ഒരു 4x4 ജംഗ്ഷൻ ബോക്സ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ജംഗ്ഷൻ ബോക്സ് ചെറുതായിട്ടൊന്ന് തുളച്ചതിന് ശേഷം വയറ് കാണാത്ത രീതിയിൽ നമ്മൾ ആദ്യം ട്യൂബ് സെറ്റ് അറേഞ്ച് ചെയ്തു. അതിനുശേഷം തൊട്ട് മുകളിലായിട്ട് നമ്മുടെ കോളിംഗ് ബെല്ലിൻ്റെ സിസ്റ്റവും നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വയറോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. വളരെ നീറ്റായിട്ട് ട്യൂബ് സെറ്റിൻ്റെ മുകളിൽ കോളിംഗ് ബെല്ല് വരുന്ന സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ കോളിംഗ് ബെല്ല് വെച്ചിരിക്കുന്നത് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. നമ്മൾ കോളിംഗ് ബെല്ല് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് അടുക്കളയുടെ, അതായത് കിച്ചൻ്റെ സൈഡിൽ തന്നെ ഏകദേശം നമുക്ക് കോളിംഗ് ബെല്ല് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. കാരണം പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് ഹാളിലോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബെല്ല് കേൾക്കാതിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോളിംഗ് ബെല്ല് വെക്കുന്നതും കിച്ചൻ്റെ ഏരിയയിൽ അടുത്താണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. കാരണം കിച്ചണിൽ വർക്ക് എന്തെങ്കിലും നടക്കുന്ന സമയത്താണെങ്കിൽ കൂടി നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കിച്ചൻ്റെ ഏരിയയിൽ അടുത്ത് തന്നെ, ഏകദേശം ഡൈനിങ്ങിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. കിച്ചൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ കോളിംഗ് ബെല്ല് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാ വർക്ക് വന്നിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിലായിട്ട് രണ്ട് ഹാങ്ങിങ് ലൈറ്റാണ് വന്നിരിക്കുന്നത്. അത് എൽ ഇ ഡിയുടെ ഗ്ലാസിൻ്റെ ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു ബീം കൊടുത്തിട്ടുണ്ട്. ആ ബീമിനോട് ചേർന്നിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കിച്ചണിൽ വരുന്ന സീലിംഗ് ലൈറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ കൂടുതലും ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സീലിംഗ് ലൈറ്റ്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആ ഹോബ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ആ ലൈറ്റ്സിൻ്റെ ഉള്ളിലാണ് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തരാം. അതായത് ആ ഗ്ലാസ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന പണ്ടത്തെ ബൾബിനേക്കാൾ നല്ല ബെറ്റർ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ തന്നെ എൽ ഇ ഡി വരുന്നുണ്ട്. എൽ ഇ ഡി സിസ്റ്റം തന്നെ, അതായത് ഇപ്പോഴത്തെ പണ്ടത്തെ രീതിയിൽ തന്നെ എൽ ഇ ഡി സിസ്റ്റം ബൾബിനും പകരമായിട്ട് എൽ ഇ ഡി ബൾബുകളാണ് വന്ന മോഡേൺ ടൈപ്പിലാണ് വന്നിരിക്കുന്നത്. അത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് രണ്ട് ഹാങ്ങിങ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഡിസൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗി കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ്സുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് 6 വാട്ട്സിൻ്റെ സീലിംഗ് ലൈറ്റ്സുകളാണ് കിച്ചണിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 6 വാട്ട്സിൻ്റെ 6 ലൈറ്റ്സുകളോളം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രകാശം നമുക്ക് കിട്ടും. പിന്നെ സെപ്പറേറ്റ് ഒരു ട്യൂബ് ലൈറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഹാളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഹാളിലും അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ജിപ്സത്തുമ്മയാണ്, അതായത് സീലിംഗ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്യൂബ് സെറ്റ് വരുന്ന സമയത്ത് വളരെ നീറ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ട്യൂബ് സെറ്റ് ആദ്യം കറക്റ്റ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ബെല്ലും കൂടി ഓക്കെ ആക്കുക. ഇതവിടെ ആ ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഡൈനിങ് ഏരിയ, കിച്ചണിൻ്റെ തൊട്ടടുത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയയിൽ വന്നിരിക്കുന്ന ഫാനാണ്, വളരെ ഡിസൈനിങ് ഉള്ള രീതിയിലാണ് ഫാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ.